ഡി 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 ഇവിടെ ഇവിടെ അല്ല, നീ അല്ലേ പറഞ്ഞ അടുത്ത് എവിടെയാണത്? ഇത് നടന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞല്ലോ. നിനക്ക് ഓർമ്മയില്ലേ? ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ മൈസൂർ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. മൈസൂർ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ എന്നല്ല, നമ്മുടെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ മൈസൂർ വിട്ട് ഇനി കൂർഗിലോട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കൂർഗിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ലഞ്ചും ഡിന്നറും ഒക്കെ കഴിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അത് പേയ്മെൻറ്റ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ടൈപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളതൊന്നും എടുത്തില്ല. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഫ്രൂട്ട്സിൽ പപ്പായ ഉണ്ടായിരുന്നു, അപ്പോൾ പപ്പായ എടുത്തു. പിന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ ഒരു ഓംലെറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ ആ ഇഡ്ഡലിയും പപ്പായയും മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ചട്നിയൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഡ്രൈവർ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത്. നല്ല വെയിലായിരുന്നു. ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആർച്ച് വരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. എന്താ കയ്യിലിരിക്കുന്നത്? ഇതാ കാറ്റത്ത് എന്താ പറയുക, സൗണ്ട് ഉണ്ടാക്കുന്നില്ലേ? ആ ഇതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ. ശരിക്കും നമ്മൾ ആർച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി സ്പേസ് നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ഷോപ്പിങ്ങിനും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ടിബറ്റൻ ഐറ്റംസ് ഒക്കെയാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു അതായിരിക്കും മെയിനായിട്ടുള്ള സ്ഥലം എന്നാണ്. ശരിക്കും ആ ടെമ്പിൾ നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. കുറച്ച് നമ്മൾ നടന്നുള്ളിലോട്ട് വരുമ്പോഴാണ് പിന്നെ ഈ ടെമ്പിൾ കാണാൻ പറ്റുന്നത്. ഈ ഗോൾഡൻ ടെമ്പിൾ വരുന്നത് കൂർഗിലെ ബൈലേകുപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇതൊരു ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ വെറുതെ പറഞ്ഞതാണെങ്കിലും ശരിക്കും അത് ടിബറ്റൻ കോളനി തന്നെയാണ് കേട്ടോ. 1995, അതായത് ഞാൻ ജനിച്ച ആ ഇയറിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ കൂടുതലുള്ളത് ബുദ്ധൻ്റെ പ്രതിമകളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോഫി പ്ലാന്റേഷനിലോട്ടാണ്. ഞങ്ങളവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടിയത്. ഞങ്ങൾ ചെന്ന സമയം അവിടെ നോർത്ത് ഇന്ത്യൻ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഹിന്ദി മനസ്സിലാവാത്തത് കൊണ്ട് അവർ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗൈഡ് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗൈഡ് വരാൻ വേണ്ടി ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു. അപ്പം മലയാളി ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു തമിഴ് ഗൈഡാണ്. അപ്പോൾ നമ്മളടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അത് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ പുള്ളിയാണ് കേട്ടോ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ശരിക്കും ഒരു അടിപൊളി സ്ഥലമായിരുന്നു. കൂർഗിൽ മെയിനായിട്ടുള്ളൊരു അവരുടെ ഒരു കൾട്ടിവേഷനാണ് ഈ കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഇൻകം അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കോഫി ഉണ്ട് കേട്ടോ. இந்த பீன்சஸ்ல நாங்க வந்து ஃபர்ஸ்ட் இருக்கோம். அதிகமாக வெயில் இருக்கக்கூடாது. அதிகமாக வெயில் விழுந்தால் காஃபி கொட்டன் ஃப்ளவர் எல்லாம் விழுந்து அந்த இயர்லும் காஃபியை அதிகமாக கிடைக்காது. ஸோ அது இந்த காஃபி எஸ்டேட்குள்ளே இந்த பெரிய பெரிய ட்ரீஸ் எல்லாம் க்ரோ பண்ணியிருக்காங்க. காஃபிக்கு ஷேடிங் ஆகிட்டு அரபிக்கா காஃபிக்கு வந்து 90% ஷேட், 10% சன்லைட். ரோபஸ்டாக்கு வந்து 70% ஷேட் அண்ட் 30% சன்லைட். ஸோ ஸோ அதுக்கு தான் இந்த பெரிய பெரிய ட்ரீஸ் எல்லாம் க்ரோ பண்ணியிருக்காங்க. அண்ட் காஃபி பிளான்ட்ல எப்பவுமே காஃபியோட ஸ்மெல் இருக்கு. என்ன அவர் காஃபியோட பிளான்ட்ஸினே எல்லாம் காணிச்சு தந்துட்டு நம்மளை காஃபியின் ആ ഒരു ഫാക്ടറിയിലോട്ട് കൊണ്ടുപോട്ടോ. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചു തരും, നമുക്കും അതൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ.
പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ചോറ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചോറ് കഴിക്കാനുള്ള ഭയങ്കര ഒരു ക്രേവിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചു, അഞ്ചേട്ടൻ ബിരിയാണിയും കഴിച്ചു. ഒരു ആവറേജ് ആയിരുന്നു. ആ ഫിഷ് ഫ്രൈ ഒന്നും കൊള്ളത്തേയില്ലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ എലിഫൻറ്റ് പാർക്കിലോട്ടാണ് പോയത്. അപ്പോൾ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ, ഒത്തിരി നടന്നിട്ട് വേണം നമുക്ക് ഒരു എലിഫൻറ്റ് പാർക്കിലെത്താൻ. ടിക്കറ്റ് കൗണ്ടർ വരെ മാത്രമേ കാർ അലോഡ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ നടന്ന് വേണം പോവാൻ. ആനയെ കാണാനോ? കാട്ടി പോവാണോ? കുറച്ച് നടക്കാനുണ്ടെങ്കിലും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഏർമാടൻ പോലെയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ കയറി ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോവാം. പക്ഷേ വെയിലായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ഇരിക്കാൻ തോന്നത്തില്ല. കുറച്ചും കൂടെ ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നി. പക്ഷേ രസമുണ്ട് കേട്ടോ, ഒരു ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ രസമുണ്ടാവും. പക്ഷേ ഇതൊരു 5 മണി ആ ഒരു ടൈമിലൊക്കെ ഇത് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ അല്ല. അപ്പോൾ ഇതേ നമ്മൾ നടന്ന് എത്തി കേട്ടോ. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നല്ല കാറ്റാട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. എൻ്റെ കയ്യിൽ കുടയൊന്നും നിൽക്കണുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് കാറ്റായിരുന്നു. ആ തൊട്ടടുത്ത് തന്നെ ഒരു നദിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നദിയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 5 ആനയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇവർക്കെന്തോ പ്രത്യേകം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ ഇവർക്കുള്ള ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 10 രൂപ കൊടുത്ത് വാങ്ങി ഇവർക്ക് ഫീഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്ന്, ഹോട്ടലിൻ്റെ പേര് ലേക്കൂർഗെന്നായിരുന്നു. അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു. പിന്നെ മൈസൂർ റൂമിൻ്റെ അത്ര എനിക്കങ്ങോട്ട് ഫെസിലിറ്റീസ് തോന്നിയില്ല. പിന്നെ ഹിൽ ഏരിയ ആയതുകൊണ്ട് ബുക്കിംഗ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു AC അലൗഡ് അല്ല എന്ന്. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. കപ്പൊക്കെ കഴിയോ? റൂം കുഴപ്പമില്ല, പക്ഷേ മൈസൂരിലെ റൂമിൻ്റെ അത്ര ഫെസിലിറ്റീസ് ഇല്ല. കുഴപ്പമില്ല, സാരമില്ല. എങ്ങോട്ടാ ഈ റെഡി ആയിട്ട് പോകുന്നത്? പാനിപ്പൂരി കഴിക്കാം. കുറേ നാളായി കഴിച്ചിട്ട് കിട്ടിയത് തന്നെ കിട്ടും. ഞാൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. അതൊക്കെ അടച്ചു പോയിക്കാണ്. ഇപ്പം സമയം 8 മണി. ടൂറിസ്റ്റ് സ്പേസിൽ എന്താ കാണു? ഇയാൾ പറ്റുകയും കൂടെ വന്നാൽ മതി. ഉറപ്പാണോ? ഞാൻ പോകണ്ടായി. ഡി ഡി ഇവിടെ ഇവിടെ അല്ല, നീ അല്ലേ പറഞ്ഞ അടുത്ത എവിടെയാണത്? ഇത് നടന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞല്ലോ. നിനക്ക് ഓർമ്മയില്ലയോ? പിന്നെ ഏതർത്ഥത്തില്ല നീ എന്നോട് പറഞ്ഞ പാനിപ്പൂരി താണ്ടി ഇവിടെ അടുത്തോട്ടത്? ആ നടന്നോ നടന്നു. പതുക്കെ കഴുകി, ഞാൻ എടുക്കൂല. വേണ്ട വേണ്ട, കഴിച്ചു വേണ്ട വേണ്ട വേണ്ട, കഴിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ടേസ്റ്റ് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് കഴിച്ചാലും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ വന്നത്. അവിടുത്തെ റെഡ് കളറിലെ ലേക്കൂർഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.